1990കളുടെ രണ്ടാം പകുതി. സദ്ദാം ഹുസൈനും ഇറാഖിനുമെതിരായുള്ള അമേരിക്കയുടെ നിലപാടുകൾ കൂടുതൽ കടുത്തു. മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് അമേരിക്കയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു സദ്ദാമിന്റെ പ്രതികരണം. ഇറാഖിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് യാതൊരു ധാർമ്മിക അവകാശവുമില്ലെന്ന് സദ്ദാം വാദിച്ചു. ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ സദ്ദാം ഹുസൈൻ അവഗണിക്കാൻ തുടങ്ങി. ഇറാഖ് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും ഐക്യരാഷ്ട്രസഭ കർക്കശ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ സദ്ദാം ആ നിയന്ത്രണങ്ങളെ വകവയ്ക്കാതെയായി. ഇറാഖിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികളെ പല സന്ദർഭങ്ങളിലും പരിശോധന നടത്താൻ അനുവദിച്ചില്ല. ഇതോടെ രാസായുധങ്ങൾ ഉൾപ്പെടെ അപകടകരമായ എന്തെങ്കിലും ഇറാഖ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന സംശയമായി. ഒരു സേനയുടെ സാന്നിധ്യമില്ലാതെ ആ രാജ്യത്തിന് മേൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾക്ക് കഴിയില്ലെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായം. ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാതെ രാജ്യത്തിനുള്ളിൽ ഒരു പരിശോധനയും അനുവദിക്കില്ല, സദ്ദാം ഹുസൈൻ ഉറപ്പിച്ചു പറഞ്ഞു. സാമ്പത്തിക ഉപരോധങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തെ കൊടും പട്ടിണിയിൽ എത്തിച്ചിരിക്കുകയാണ്. പട്ടിണിയും തൊഴിലില്ലായ്മയും രോഗങ്ങളും രാജ്യത്തെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യം കൂടുന്നതിനനുസരിച്ച് രാജ്യത്തുടനീളം കലാപങ്ങളും പൊട്ടിത്തെറികളും സംഘർഷങ്ങളും രൂപപ്പെട്ടു. ഇറാഖി സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകൾ അമേരിക്കയുടെ സാമ്പത്തിക സഹായം വാങ്ങുന്ന രാജ്യദ്രോഹികളാണെന്ന് സദ്ദാം പരിഹസിച്ചു. അമേരിക്കയാകട്ടെ അവരിൽ പലരെയും സഹായിച്ചിരുന്നു. പ്രതിപക്ഷ കക്ഷികൾക്ക് മാധ്യമങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യം അവരൊരുക്കിക്കൊടുത്തു. പക്ഷേ കലാപങ്ങളും സംഘർഷവും തുടക്കത്തിൽ തന്നെ സദ്ദാം തന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തി. ഇറാഖിനുള്ളിൽ ഒരു എതിർസ്വരവും അനുവദിച്ചില്ല. അമേരിക്കൻ സെനറ്റിലും സിൻഡിക്കേറ്റിലും പാസാക്കിയെടുത്ത ഇറാഖ് ലിബറേഷൻ ആക്ടിന്റെ പിൻബലത്തിലാണ് ക്ലിന്റൺ ഭരണകൂടം സദ്ദാമിനെതിരായുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇറാഖിലെ പ്രതിപക്ഷ കക്ഷികളുടെ സഹായത്തോടെ സദ്ദാം സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇറാഖ് ലിബറേഷൻ ആക്ട് പാസാക്കിയത്. എന്നാൽ പിന്നീടവർ ഇറാഖിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഓപ്പറേഷൻ ഡെസേർട്ട് തണ്ടർ എന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. ആയുധ പരിശോധന നടത്താൻ ഇറാഖ് തയ്യാറായില്ലെങ്കിൽ രാജ്യത്തിന് മേൽ കനത്ത ബോംബാക്രമണം നടത്തുമെന്നാണ് ഭീഷണി. പെട്ടെന്നിങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ സദ്ദാം ഹുസൈൻ ഒന്ന് പതറി. അദ്ദേഹം യു എന്നിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇറാഖിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ അനുവദിച്ചു. അതിനാൽ ബോംബാക്രമണ പരിപാടിയിൽ നിന്ന് അമേരിക്ക തൽക്കാലം പിൻവാങ്ങി. പക്ഷേ അവർ സംശയത്തോടെ ഇറാഖിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അമേരിക്കയെ ഈ ഘട്ടത്തിൽ പൂർണ്ണമായും പിന്തുണയ്ക്കാൻ ബ്രിട്ടൻ മാത്രമാണ് തയ്യാറായത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇറാഖിനും അമേരിക്കയ്ക്കുമിടയിൽ സംഭവിക്കുന്നതെന്തെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു. സദ്ദാം ഹുസൈനാകട്ടെ തന്റെ അറബ് ദേശീയതാവാദം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരുന്നു. ഇറാഖികൾക്ക് ഇരട്ട പൗരത്വമാണ് സ്വന്തമായുള്ളത്, സദ്ദാം പറഞ്ഞു. ഒന്ന്, ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ. രണ്ടാമത്തേത്, അത്ര തന്നെ പ്രധാനപ്പെട്ടതുമായ അറബ് ദേശീയതയും ആ നിലയിലുള്ള അറബ് പൗരത്വവും. അമേരിക്കൻ വിദേശ നയങ്ങൾക്കെതിരെ സദ്ദാം ഹുസൈൻ ആഞ്ഞടിച്ചു. മധ്യേഷ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും പാശ്ചാത്യ ശക്തികൾ കോളനി വാഴ്ചയാണ് തുടരാൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സദ്ദാമിന്റെ ആശയങ്ങൾ ശക്തവും വാക്കുകൾ മൂർച്ചയുള്ളതുമായിരുന്നു.
ഇറാഖികളെ ഒരു കുടുംബത്തിന് കീഴിൽ അടിച്ചമർത്തുന്ന ഏകാധിപതിയുടേതാണ് ആ വാക്കുകളെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ദൃഢതയുള്ള ആശയം. കുവൈറ്റ് അധിനിവേശത്തെ തുടർന്നുണ്ടായ ഇറാഖ് അമേരിക്കൻ യുദ്ധത്തിന് ശേഷം അറബ് ലോകത്ത് പാശ്ചാത്യ ശക്തികൾക്കെതിരായ മനോഭാവം ശക്തിപ്പെടാൻ തുടങ്ങി. യുദ്ധത്തിന് ശേഷവും അമേരിക്ക ഇറാഖിന്റെ ആഭ്യന്തരകാര്യങ്ങളിൽ നിരന്തരം ഇടപെടുന്നുവെന്നത് അവരെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളെയും അസ്വസ്ഥമാക്കി. ഇറാഖിലെ ആഭ്യന്തരകാര്യങ്ങളെക്കുറിച്ച് ലോകത്തിന് പരിമിതമായ വിവരങ്ങളെ കിട്ടിയിരുന്നുള്ളൂ. 8 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധം അയൽരാജ്യങ്ങളുമായി നടന്നിരുന്നുവെങ്കിലും 1970s and 1980s ഇറാഖ് സമ്പന്ന രാജ്യമായിരുന്നു. എന്നാൽ സദ്ദാം ഹുസൈന്റെ കാലത്ത് നടന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം രാജ്യത്തിന്റെ അവസ്ഥ അപ്പാടെ മാറി. ദാരിദ്ര്യം രാജ്യത്തിന്റെ എല്ലാ മേഖലകളെയും കീഴടക്കി. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പ്രധാന വിഭവമായ എണ്ണയ്ക്ക് നല്ല വില കിട്ടിയാലേ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ മറ്റുള്ള എണ്ണയുൽപാദന രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അയൽരാജ്യമായ കുവൈറ്റ്, എണ്ണവില വല്ലാതെ കുറച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി. യുദ്ധവും അമേരിക്കൻ ഇടപെടലും എല്ലാം അതിന് തുടർച്ചയായി നടന്നു. ഓരോ സംഭവങ്ങളും ഇറാഖിനെ കൂടുതൽ ദരിദ്രമാക്കി. ഈ ഘട്ടത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം ഇറാഖിലെ സാധാരണക്കാരായ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതായിരുന്നു. എന്നാൽ ഈ ദാരിദ്ര്യമൊന്നും സദ്ദാമിനോ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർക്കോ ബാധകമല്ല. ജനങ്ങൾ പട്ടിണിയോട് പൊരുതുമ്പോൾ സദ്ദാം ഹുസൈൻ പുതിയ കൊട്ടാരങ്ങൾ പണിത് രസിക്കുകയാണ്. സർക്കാർ ജോലി ഉള്ളവർക്ക് പോലും അവരുടെ ശമ്പളവും മറ്റുള്ള ആനുകൂല്യങ്ങളും തടഞ്ഞുവെക്കുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സദ്ദാമിന്റെയും കുടുംബാംഗങ്ങളുടെയും ധൂർത്ത്. കൊട്ടാരങ്ങളും തന്റെ സ്മാരകങ്ങളും നിർമ്മിക്കാനുള്ള സദ്ദാം ഹുസൈന്റെ മോഹത്തിന് അതിരുകളില്ലായിരുന്നു. ക്രിസ്തുവിനു മുമ്പ് യൂഫ്രട്ടീസ് നദിക്കരയിലെ മെസപ്പൊട്ടോമിയയിൽ നിലനിന്നിരുന്ന പൗരാണികമായ ബാബിലോൺ നഗരത്തിലെ കൊട്ടാരങ്ങൾ സഹിതം പുനർനിർമ്മിച്ചയാളാണ് സദ്ദാം. ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് അത് തുടങ്ങിയത്. യുദ്ധവീരനായ നെബുക്കദ്നെസർ എന്ന ബാബിലോണിയൻ ഭരണാധികാരിക്ക് സമാനമായി സദ്ദാം തന്നെ സ്വയം അവതരിപ്പിച്ചു. ഇപ്പോഴത്തെ ഇസ്രായേലും ഇറാഖും ഇറാനും ഉൾപ്പെടുന്ന ഭൂവിഭാഗത്തെ അനവധി യുദ്ധങ്ങളിലൂടെ സ്വന്തം നിയന്ത്രണത്തിലാക്കിയ ഒരു യുദ്ധവീരനായിരുന്നു നെബുക്കദ്നെസർ. ഇസ്ലാമിനും ക്രിസ്തീയതയ്ക്കുമെല്ലാം വളരെ മുമ്പാണ് അദ്ദേഹത്തിന്റെ കാലം. അറബ് വംശവുമായി മെസപ്പൊട്ടോമിയയിലെ ആ പൗരാണിക രാജാക്കന്മാർക്ക് ഒരു ബന്ധവുമില്ല. എന്നിട്ടും ബാബിലോൺ പുനർനിർമ്മിക്കുമ്പോൾ താൻ അറബ് ദേശീയതയെ പുനഃസൃഷ്ടിക്കുകയാണെന്ന് സദ്ദാം അവകാശപ്പെട്ടു. ദാരിദ്ര്യം കൊണ്ട് വലയുന്ന ഇറാഖികളെ അവഗണിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ഡോളർ സദ്ദാം ഈ പദ്ധതിക്കായി ചെലവഴിച്ചു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999544222. 3000s+ വർഷങ്ങളുടെ പഴക്കമുള്ള പൗരാണിക സ്മാരകം ഉടച്ചു വാർക്കുകയായിരുന്നു സദ്ദാം. ലോക പൈതൃക പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷിത മേഖലയുടെ മുഖച്ഛായ ആകെ മാറി. അതിനുവേണ്ടി ഗ്രാമവാസികളെ മുഴുവൻ അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചു. സദ്ദാം ഹുസൈൻ പുനഃസൃഷ്ടിച്ച ബാബിലോൺ അദ്ദേഹത്തിന്റെ പൊങ്ങച്ചങ്ങളുടെ സ്മാരകമായി മാറി.
ബാബിലോണിയൻ കാലത്തിന്റെ അടയാളമായ സിംഹങ്ങൾ മുതൽ ഇറാഖിലെങ്ങും യുദ്ധസ്മാരകമായി നിർമ്മിച്ച തൂണുകൾ വരെ സദ്ദാം പുനർനിർമ്മിച്ച ബാബിലോണിൽ ഉണ്ടായിരുന്നു. നെബുക്കദ്നെസറിന്റെ പുത്രൻ എന്ന വിശേഷണം സദ്ദാം സ്വയം സ്വീകരിച്ചു. പിന്നീട് ഇറാഖിലെ പൗരാണികമായ ചരിത്ര സ്മാരകങ്ങളിൽ തന്റെ അടയാളങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുനർനിർമ്മാണ പരിപാടി സദ്ദാം ഹുസൈൻ തുടർന്നു. പുനർനിർമ്മിച്ച ബാബിലോണിൽ സദ്ദാമിന് വേണ്ടി ഒരു കൊട്ടാരവുമുണ്ട്. ആ വിധത്തിൽ 80-ലധികം കൊട്ടാരങ്ങളാണ് സദ്ദാം ഹുസൈൻ പലയിടത്തായി തനിക്ക് വേണ്ടി പണി കഴിപ്പിച്ചത്. ഇറാഖിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ നേതാവായി സ്വയം അവതരിപ്പിക്കാനായിരുന്നു സദ്ദാമിന്റെ ശ്രമം. അതിനുവേണ്ടി അദ്ദേഹം പല വേഷത്തിലും ആളുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. ചിലപ്പോൾ പരമ്പരാഗത അറബ് വേഷം, ചിലപ്പോൾ പാശ്ചാത്യരെ അനുകരിക്കുന്ന ആധുനിക വേഷം. സദ്ദാമിന്റെ ചിത്രങ്ങളിലും ശില്പങ്ങളിലുമാകട്ടെ ഒരു പടി കൂടി കടന്നു. പഴയ രാജാക്കന്മാരുടെ കാലത്തെ വേഷങ്ങളിലും സദ്ദാം പ്രത്യക്ഷനായി. അവയുടെ പശ്ചാത്തലത്തിൽ ഇറാഖിന്റെ അടയാളമായ കഴുകൻ ചിറക് വിടർത്തി സദ്ദാമിന് കാവൽ നിന്നു. വിലപിടിപ്പുള്ള വസ്തുക്കളോടാണ് സദ്ദാം ഹുസൈന്റെ മറ്റൊരു ഭ്രമം. രത്നങ്ങൾ പതിപ്പിച്ച റോളക്സ് ഗോൾഡ് വാച്ചുകളുടെ ഒരു വലിയ ശേഖരം തന്നെ സദ്ദാമിനുണ്ട്. സുഹൃത്തുക്കളായ പല ഭരണാധികാരികൾക്കും ഡയമണ്ട് പതിപ്പിച്ച റോളക്സ് വാച്ചുകൾ സദ്ദാം സമ്മാനിച്ചിട്ടുണ്ട്. റോളക്സ് വാച്ചുകളോട് മാത്രമല്ല, രത്നങ്ങൾ, ആഭരണങ്ങൾ, പേനകൾ, വസ്ത്രങ്ങൾ, ഇതിനോടെല്ലാം ഈ താൽപ്പര്യമുണ്ട്. ഏത് രാജ്യത്തു നിന്നാണെങ്കിലും ഇതെല്ലാം സദ്ദാം സ്വന്തമാക്കിയിരിക്കും. ഫ്രഞ്ച് നിർമ്മിതമായ സാധനങ്ങളോടും സദ്ദാമിന് ഇഷ്ടക്കൂടുതലാണ്. പ്രത്യേകിച്ചും ചില ബ്രാൻഡിൽപ്പെട്ട സൺഗ്ലാസുകളോട്. ആർഭാടങ്ങളോടുള്ള സദ്ദാം ഹുസൈന്റെ ആസക്തി അതുപോലെ പിന്തുടർന്നത് സദ്ദാമിന്റെ മൂത്ത പുത്രൻ ഉദയ് ഹുസൈനാണ്. ഇറാഖിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ, എല്ലാവരും അയാളെ ഭയന്നു. കുടുംബത്തിനുള്ളിലും പുറത്തും അയാൾ ഒരുപോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഉദയ് ഇപ്പോൾ വീണ്ടും സദ്ദാമിന്റെ വിശ്വസ്തനായിരിക്കുകയാണ്. എല്ലാ അധികാരങ്ങളും പൂർവാധികം ശക്തിയോടെ അയാളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഉദയ് ഹുസൈൻ നിയന്ത്രിക്കുന്ന ഇറാഖിലെ ഒളിമ്പിക് അക്കാഡമിയുടെ കെട്ടിടത്തിനുള്ളിൽ അയാൾക്ക് സ്വന്തമായൊരു ജയിൽ തന്നെയുണ്ട്. സദ്ദാമിന്റെ ഒന്നാമത്തെ ആരാച്ചാരെന്നാണ് ഇറാഖികൾ അയാളെ രഹസ്യമായി വിളിക്കുന്നത്. 1995 ശേഷം ഒരിക്കൽ ഉദയ് ഹുസൈൻ സദ്ദാം ഹുസൈന്റെ അർദ്ധസഹോദരനായ വാറ്റ് ബാണിനെ വെടിവച്ചു. ഉദയ് ഹുസൈന്റെ രണ്ടമ്മാവന്മാർ തമ്മിലുള്ള തർക്കത്തിനിടയിലായിരുന്നു ആ വെടിവയ്പ്. മുട്ടിനു താഴെ വെടിയേറ്റ ചെറിയച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം ഉദയ് തന്റെ ആളുകളെ അവിടെ കാവൽ നിർത്തി. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സദ്ദാമിന്റെ കൊട്ടാരത്തിലെത്തി സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. ക്രൂരനായ സദ്ദാം ഉദയ് ഹുസൈനെ അതുപോലെ തന്നെ തിരിച്ചാക്രമിക്കാൻ സഹോദരനോട് പറഞ്ഞു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ താൻ ജീവിച്ചിരിക്കില്ലെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടയാൾ സദ്ദാമിന്റെ വാക്കുകൾ നിശബ്ദം കേട്ടുകൊണ്ടു നിന്നതല്ലാതെ പ്രതികരിച്ചില്ല. ദേഷ്യം മാറാനായി സദ്ദാം തന്റെ ആളുകളെയും കൂട്ടി ഉദയ് ഹുസൈന്റെ കൊട്ടാരത്തിൽ അയാളുടെ വിലപിടിപ്പുള്ള കാറുകൾ സൂക്ഷിക്കുന്ന ഒരു ഗ്യാരേജിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന കാറുകളെല്ലാം തീയിട്ട് നശിപ്പിച്ചു, എന്നിട്ട് മടങ്ങി. ഇതറിഞ്ഞപ്പോൾ ഉദയ് ഹുസൈൻ അനിയൻ ഖുസായ് ഹുസൈനോട് തട്ടിക്കയറി. സദ്ദാമിന്റെ ആക്രമണം തടയാൻ അയാളൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാണ് ഉദയ് ഹുസൈന്റെ പ്രകടനം. എന്നിട്ട് ഉദയ് അയാളുടെ അടുത്ത കാർ ഗ്യാരേജിലേക്ക് പോയി. അയാൾക്ക് അനേകം കാറുകളും അതെല്ലാം സൂക്ഷിക്കുന്ന നിരവധി ഗ്യാരേജുകളുമുണ്ട്. ഇനി തന്റെ ഒരു ഗ്യാരേജിൽ കൂടി സദ്ദാം എത്തിയാൽ ഞാൻ അയാളെ കൊല്ലും, ഉദയ് അലറി.
കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയോടെ ഹുസൈൻ തന്റെ ആളുകളുമായി കാവൽ നിന്നു. പക്ഷേ സദ്ദാം അവിടേക്ക് വന്നില്ല. അയാൾ അക്കാര്യം അവിടെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ഇങ്ങനെയാണ് സദ്ദാമിന്റെ കുടുംബകാര്യങ്ങൾ. എങ്കിലും ഒരിക്കൽ ഉദയ് ആക്രമിക്കപ്പെട്ടു. 1996 ഡിസംബർ മാസം 12-ാം തീയതിയായിരുന്നു ആ വധശ്രമം. മാരകമായി പരിക്കേറ്റെങ്കിലും ഉദയ് ഹുസൈൻ രക്ഷപ്പെട്ടു. ബാഗ്ദാദിലെ മൻസൂർ സ്ട്രീറ്റിൽ വൈകുന്നേരമായിരുന്നു സംഭവം. ഏതാനും ബ്ലോക്കുകൾക്കപ്പുറത്ത് ഉദയ് ഹുസൈൻ സംഘടിപ്പിച്ച ഒരു ഗേൾസ് പാർട്ടി നടക്കുന്നുണ്ട്. പെൺകുട്ടികളെ ഉപയോഗിക്കാനും മദ്യപിക്കാനും മറ്റുമായി ഉദയ് ഹുസൈൻ നടത്താറുള്ള പതിവ് പാർട്ടികളിലൊന്ന്. അതിൽ പങ്കെടുക്കാനായി തന്റെ വെളുത്ത മെർസിഡസ് ബെൻസിൽ പോവുകയായിരുന്നു ഉദയ് ഹുസൈൻ. മുന്നിലും പിന്നിലും അയാളുടെ അനുചരന്മാരുടെ വാഹന നിര. ഏതാനും മിനിറ്റുകൾ അയാളുടെ വണ്ടി ട്രാഫിക് സിഗ്നലിന് മുന്നിൽ നിർത്തിയിടേണ്ടി വന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായ ആക്രമണം. അടുത്തുള്ള സ്പോർട്സ് ക്ലബിന് മുന്നിൽ ഉദയ് ഹുസൈന്റെ വരവ് പ്രതീക്ഷിച്ചു നിന്ന ഒരു യുവാവ് സമയം കളയാതെ തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഗ്രനേഡ് ആ വാഹനത്തിന് നേർക്കെറിഞ്ഞു. എന്നിട്ടയാൾ മുന്നോട്ടോടി ആ വാഹനവ്യൂഹത്തിലെ ആദ്യ മെർസിഡസ് ബെൻസിലെ ഡ്രൈവർക്ക് നേരെ തന്റെ കൈവശമുള്ള കലാഷ്നിക്കോവ് തോക്കുയർത്തി വെടിവെക്കാൻ തുടങ്ങി. അതേ നിമിഷം തന്നെ മൻസൂർ സ്ട്രീറ്റിൽ കാത്തുനിന്നിരുന്ന 3 തോക്കുധാരികൾ ഉദയ് ഹുസൈന്റെ കാറിന് നേരെയും അതിനെ പിന്തുടർന്നു വന്ന 2 കാറുകൾക്ക് നേരെയും വെടിയുതിർക്കാൻ ആരംഭിച്ചു. വെടിവയ്പ് അവസാനിച്ചപ്പോഴേക്കും ഉദയ് ഹുസൈന്റെ ശരീരത്തിൽ 8 വെടിയുണ്ടകൾ തറഞ്ഞു കഴിഞ്ഞിരുന്നു. അതിലൊന്ന് അയാളുടെ നട്ടെല്ലിൽ തന്നെ തറച്ചു. ആക്രമണവാർത്ത പ്രതീക്ഷയോടെ കേട്ട ഇറാഖികളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഉദയ് ഹുസൈൻ ജീവനോടെ രക്ഷപ്പെട്ടു. പക്ഷേ അയാളുടെ പരിക്ക് മാരകമായിരുന്നു. കുറഞ്ഞ പക്ഷം അയാളിനി സദ്ദാമിന്റെ പിൻഗാമിയായി ഇറാഖിന്റെ സിംഹാസനത്തിൽ ഇരിക്കില്ലെന്ന് അവരാശ്വസിച്ചു. ഉദയ് ഹുസൈന് നേരെയുള്ള കൊലപാതക പദ്ധതി വളരെയധികം സമയമെടുത്ത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നായിരുന്നു. പക്ഷേ കണക്കുകൂട്ടലിൽ ചെറിയ പിഴവുകൾ കൊണ്ട് മാത്രം അതിനെ പൂർണ്ണമായും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. 1991 ബാഗ്ദാദിൽ രൂപമെടുത്ത അൽ നഹ്ദ എന്ന സംഘടനയായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ. പ്രധാനമായും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും പൂർവ വിദ്യാർത്ഥികളും ചേർന്നാണ് ഇറാഖിനെ സദ്ദാമിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്.